അസ്സലാമലൈക്കും. ശബ്ദം ശ്രമിക്കുന്ന ഇതര ആദർശ പ്രസ്ഥാന ബന്ധുക്കൾക്ക് പ്രസ്ഥാനത്തിന്റെ ധർമ്മ വിപ്ലവ അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒന്നര മാസക്കാലമായി നാം പഴിനിർത്തിയ കരിപ്പൂർ എയർപോർട്ട് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാം നടത്തിയ അക്ഷീണ പോരാട്ടത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത്. അധികാരി വർഗത്തിന് തികച്ചും ഇതൊരു മാതൃകയായി കാണേണ്ടതുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ കോഴിക്കോടോ ഡൽഹിയിലോ ഇരുന്നു കൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾ പണിതുയർത്തിയ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്ന് തിരിച്ചറിയാൻ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ സമാധാനപൂർവ്വം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ കാണുന്ന പതിനായിരക്കണക്കിന് സുന്നി പ്രവർത്തകരുടെ, ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ ജാതി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ വിയർപ്പിന്റെ തുള്ളിയാണ് ഈ പടുത്തുയർത്തിരിക്കുന്ന വിമാനത്താവളം. അത് ഏതെങ്കിലും ആളുകളുടെ, ഏതെങ്കിലും സ്വകാര്യ ലോബികളുടെ കുൻസിത ശ്രമങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി കുടിച്ചു മൂടാനുള്ള ഭാവമുണ്ടെങ്കിൽ അത് തിരുത്തുക, അത് തിരുത്തുക. തിരുത്തിയേ ഈ പ്രസ്ഥാനം അടങ്ങൂ എന്ന് ആവേശത്തോടെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം, ഈ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം അത് ഈ നാടിന്റെ സമാധാനത്തിന്, ഈ നാടിന്റെ സൗഹാർദ്ദത്തിന്, ഈ നാടിന്റെ ഐക്യത്തിന് അതിലുപരിയായി ഈ നാടിന്റെ പുരോഗതിക്ക് അക്ഷീണം പ്രയത്നിക്കുന്ന പ്രവാസികളടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ്, ഇല്ലാത്ത നിരക്കുകൾ ഉണ്ടാക്കി ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികൾ അത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കിയ ഈ നാട്ടിന്റെ ഖജനാവിൽ നിന്ന് നമ്മൾ ഓഹരി വെച്ചുകൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുത്ത്, നമ്മൾ സദക്ക ചെയ്ത്, നമ്മൾ നേർച്ച ചെയ്ത് ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഹജ്ജ് ഹൗസ്, ആ ഹജ്ജ് ഹൗസ് കല്യാണ മണ്ഡപമാക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ എന്ന് അധികാരി വർഗം തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ അള്ളാഹുവിന്റെ ഹജ്ജാജിമാർക്കുള്ള സൗകര്യമൊരുക്കി ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി കരിപ്പൂരിവിടെ നിലനിർത്തുകയും ഹജ്ജാജിമാർക്ക് കഴിഞ്ഞ 14 വർഷക്കാലം ഇവിടുന്ന് ഏത് രൂപത്തിലാണോ ഹജ്ജാജിമാർ പോയത് അതേ രൂപത്തിൽ ഇനിയും ഇവിടെ നിന്ന് തന്നെ ഹജ്ജ് വിമാന സർവീസ് പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് 14 ഇവിടെ കൂടിയിരിക്കുന്നത്. ഭരണശിലാ കേന്ദ്രങ്ങളിലും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തും ഇരിക്കുന്ന അധികാരികൾ ഈ ജനശക്തി തിരിച്ചറിയണമെന്ന് വളരെ സമാധാനത്തോടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളിലേക്ക്, എന്റെ കർത്തവ്യത്തിലേക്ക് മടങ്ങുകയാണ്. നമ്മുടെ ഈ 16 സംഘടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഈ പ്രതിഷേധ മാർച്ച്, എയർപോർട്ട് മാർച്ച് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള മൈനോറിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ പ്രിയപ്പെട്ട പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് സാഹിബ് അവരുകളാണ്. വളരെ നേരത്തെ തന്നെ നമ്മുടെ വേദിയിലുണ്ട്. ഹൃദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലെ മുഴുവൻ നേതാക്കളും, നമ്മുടെ പ്രിയപ്പെട്ട ആർ എസ് സിയിലെയും അതുപോലെ തന്നെ ഗൾഫ് രാഷ്ട്രഘടകങ്ങളിലെ മുഴുവൻ സംഘടനകളുടെയും നമ്മുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് നേരത്തെ പ്രാർത്ഥന നൽകി നമ്മുടെ മാർച്ച് തുടക്കം കുറിച്ച പ്രിയപ്പെട്ട സ്വസംഘം ചെയർമാൻ തങ്ങൾ അവർകൾ, അതോടൊപ്പം തന്നെ എസ് വൈ എസിന്റെ സംസ്ഥാന സാരഥികളായ എല്ലാ നിലക്കും നേതൃത്വം മുഹമ്മദ് പറവൂർ സാഹിബ് അവർകൾ, പി കെ എം സക്കാഫി തിങ്ങല്ലൂർ, റഹ്മത്തുള്ള സക്കാഫി അവർകൾ, അതോടൊപ്പം തന്നെ എസ് വൈ എസിന്റെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട തങ്ങൾ അവർകൾ, ജനറൽ സെക്രട്ടറി മാഷ് അവർകൾ, മറ്റെന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വടശ്ശേരി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ആർ സിയുടെയും ഐ സി എഫിന്റെയും നേതാക്കൾ ഒരുപാട്